എല്ലാവർക്കും നമസ്കാരം, ജോസൂട്ടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചേന വെക്കാൻ പോവാ. അപ്പൊ ഈ കുമ്പത്തിലൊക്കെയാണ് ചേന വെക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചേന വെക്കാൻ വേണ്ടി നമ്മള് കണ്ടത്തിലേക്ക് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്തിൽ നിന്ന് പറിച്ച ചേന ഞാൻ കാണിച്ചു തരാം. ഇപ്രാവശ്യം അത് വിത്തിന് വേണ്ടി ഞങ്ങള് എടുത്ത് ഇപ്പൊ മുറിച്ചു വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. തേണ്ടേ നോക്കിയേ, ഇതുണ്ടോ? ഇത് ഞങ്ങള് ഇപ്പം മുറിച്ചു വെച്ചേക്കുണ്ടോ? ഇത് എത്ര മൂടുണ്ടമ്മേ? ഇത് എത്ര മൂടുണ്ട്? ഇത് എത്ര മൂടുണ്ട്? ഇത് 21 മൂട്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. പറിച്ചു ഒറ്റ വർഷം കൂടെ പറിച്ചു കേട്ടോ. ഒരു മൂട് ഏകദേശം ഒരു 4 കിലോ 5 കിലോ ഉണ്ടല്ലേ. 4-5 കിലോ മുകളിലുണ്ട്. 1 കിലോ ആണ് നമ്മൾ വെച്ചത് കേട്ടോ. കറക്റ്റ് 1 കിലോ നമ്മൾ വെച്ചത്. അപ്പോൾ 4 കിലോ 5 കിലോ മുകളിൽ നമുക്കുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് വെക്കാനായിട്ട് കണ്ടത്തിലേക്ക് പോവാം. അപ്പം ചേന വെക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുംഭമാസം കഴിയുന്നതിന് മുമ്പ് ചേന വെക്കണം എന്നുള്ളതാണ്. പഴയ ഒരു ശാസ്ത്രം, ഇതൊക്കെ ശാസ്ത്രമൊക്കെയാണ്. ആ എത്രത്തോളം ഫലവത്താണെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ശാസ്ത്രമൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ കൃഷി രീതിയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നിരുന്നാൽ തന്നെ എന്തായാലും നമ്മളിപ്പം ചേന വയ്ക്കാൻ വേണ്ടി കണ്ടത്തിലേക്ക് പോവാം. ഇന്നലെ മഴയൊക്കെ പെയ്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചേന വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കിടക്കുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് വെക്കുക കേട്ടോ. ഇനി അടുത്ത ഉണക്ക് എങ്ങനെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഓക്കെ, അപ്പം പതുക്കെ കണ്ടത്തിലേക്ക് നീങ്ങുവാണ്. അപ്പോൾ നമ്മുടെ കണ്ടത്തിലെ കൃഷികളൊക്കെ ഉണ്ട്. കപ്പയൊക്കെ നിൽപ്പുണ്ട്. നമ്മുടെ മീൻകുളം, നമ്മൾ വലിയ മീൻകുളം കാണിക്കുന്നില്ലായിരുന്നോ? അതാ കേട്ടോ. പിന്നെ വാഴയൊക്കെ ഉണ്ടോ? ഉണങ്ങിപ്പോയി നിൽക്കുന്നുണ്ടോ? ഇന്നത്തെ ഉണക്ക് പിടിച്ചു. അതേ ചുമന്നൊക്കെ നിൽക്കുന്നുണ്ടോ? നമ്മുടെ കണ്ടത്തിലോട്ടോ. അതേ ഇപ്പം എൻ്റെ പുറകെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ കപ്പ നിൽക്കുന്നു. അപ്പനവിടെ പണിയുന്നുണ്ട്. അപ്പം കണ്ടത്തിൽ ഇങ്ങനെ വാരം കോരിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിന്ന് ഇവിടെ ചേന വെക്കാൻ പോകുന്നത്. ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും സ്ഥലം. നമ്മൾ കാണിച്ചെന്നാലും ചേന വെക്കുന്ന സ്ഥലം കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് നമ്മളിന്ന് ചേന വെക്കാൻ പോകുന്നത്. ഇത്ര സ്ഥലത്തേ വെക്കുന്നുള്ളൂ. എത്ര ചൂട് വയ്ക്കാൻ പറ്റുമോ അത്രയും വയ്ക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഞ്ഞളൊക്കെ വെച്ച വാരം കേട്ടോ. അതൊക്കെ മഞ്ഞളും നമ്മൾ പറിച്ചിട്ടില്ല. കിടക്കുന്ന വഴി കിട്ടുമായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മുടെ കപ്പ കൃഷി കേട്ടോ. അതെ, ഏകദേശം 1600 മുകളിൽ കപ്പയുണ്ട്. അപ്പനാണ് ഇവിടെ. അപ്പം രാവിലത്തെ ഒരു സെക്ഷൻ വർക്ക് പണി കഴിഞ്ഞു. ഇനിയിപ്പം വെയിൽ കൂടുതലായതുകൊണ്ട് അപ്പം ഇനി വൈകുന്നേരം പണിയെടുക്കുള്ളൂ. അപ്പം എന്തായാലും ഓക്കെ. അപ്പം നമ്മൾ നമ്മുടെ പണിക്ക് വരുന്നുണ്ട്. ഇനിയിപ്പം തെങ്ങിൻതോപ്പൊക്കെയാണ്. തെങ്ങിൻ്റെ തണലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പം എന്തായാലും ചേന വെച്ചിട്ട് നമുക്ക് ബാക്കി ആദ്യമേ തടം വെട്ടാം കേട്ടോ. അതെ, ഇത്ര നടമൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ സനിയും വെച്ച് അനിയും തടം വെട്ടിയിട്ട് പോയതാണോ. ഇനിയും ബാക്കിയോട് തടം വെട്ടിട്ട് അപ്പം കുറച്ച് മഞ്ഞളും ഇഞ്ചിയൊക്കെ കിട്ടും. ഇവിടെ മഞ്ഞളും ഇഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം വെച്ചൊരു മഞ്ഞളുടെ മൂടി നിൽക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പറിക്കാറൊന്നും ഇല്ല കേട്ടോ. അതിങ്ങനെ നിൽക്കുന്നുണ്ടോ? മഞ്ഞളുണ്ട്. അതിൽ കാണുന്നില്ല അഹങ്കാരം എന്നൊക്കെ പറയും, പക്ഷെ അഹങ്കാരം ഒന്നുമില്ല. നിങ്ങൾ പറിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ചേന വെക്കാൻ വേണ്ടി കൊണ്ടുപോകണേ. ഇതുണ്ടോ, ഇതാണ് ചേന. നമ്മളൊരു ചേന ഏകദേശം 5 കിലോ ഉണ്ടായിരുന്നു ഒരു ചേന. അപ്പോൾ നമ്മൾ അതിനെ 4 ആയിട്ട് മുറിച്ചുള്ളൂ കേട്ടതേ. ബാക്കി നമ്മുടെ അനിയച്ചാർ കൊണ്ടുവരുന്നുണ്ട്. അവരൊന്നു വെച്ചിട്ടുണ്ട്. ഞാനത് പിന്നെ മിച്ചം എന്ന് പറയണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വെക്കുന്ന ഒരു മൂട് കേട്ടോ. ആക്ച്വലി ഇതിന് നമ്മൾ 5 കിലോ ഉള്ള ചേനേനെ 4 ആയിട്ട് മുറിച്ചുള്ളൂ. 1 കിലോയുടെ മുകൾ മെച്ചമുണ്ട് കേട്ടോ. എല്ലാം 1.5 കിലോ അടുത്തുണ്ട്. ഇങ്ങനെ വെച്ചെങ്കിലാണ് നമുക്കൊരു 4-5 കിലോ ഉള്ളൊരു ചേന കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ചെറിയ ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1 കിലോ മെച്ചമുള്ളേ കിട്ടത്തുള്ളൂ. ഇതാകുമ്പം എളുപ്പമുണ്ട്. നോക്കി, അത്ര ബുദ്ധിമുട്ടി അത് എടുക്കണ്ടായിരുന്നു. ഞാൻ എടുത്തോളാം, ഇങ്ങനെ വെച്ചേരൂടെ. അവനെ സഹായിച്ചപ്പോൾ അവന് പുച്ഛം. അപ്പോൾ നമ്മൾ ഒരു കുഴി എടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്കിയൊക്കെ ഞങ്ങൾ വെക്കുക. ഇതിപ്പോൾ ഒരു കുഴി റെഡിയാക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കുഴി നേരത്തെ വെട്ടിയിട്ടാണ്. ഇപ്പോൾ ബാക്കിയൊക്കെ ഇന്ന് വെട്ടിയതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെട്ടിയിട്ട് ആകെ നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ അരിയും. കുഴി നല്ലൊരു ബ്രൗൺ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിത് കുറച്ച് മണ്ണ് വാരി മണ്ണക്കൂട്ട് മാറ്റി വെക്കും. വടിച്ച് മാറ്റിയിട്ട് ഇനി അത് ചാണകപ്പൊടി മിക്സ് ചെയ്യും. ചാണകപ്പൊടിക്ക് അളവൊന്നുമില്ല കേട്ടോ. നമ്മൾ ചാക്കിൽ വാരി വെച്ചേക്കോ ചാണകപ്പൊടി. ആ ചാണകപ്പൊടി കുറച്ചങ്ങോട്ട് ഇടുന്നു. ഓക്കെ, തൽക്കാലം ഇപ്പോൾ ഇത്ര ഇടുവാണേ. എന്നിട്ട് ഒന്ന് മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ മണ്ണുമായിട്ട് മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞ് കുറച്ച് വയ്ക്കുവേ.
ഞാൻ നിങ്ങളെ വെച്ച് കാണിക്കുന്ന ഒരു കിളിപ്പുള്ള ചേന കേട്ടോ. ഇതൊരു ഇതൊരു കിളിപ്പുള്ള ചേനയാണ്. ഏകദേശം ഒരു കിലോ ഒരു കിലോ മൂളുണ്ട്. അപ്പോൾ ഈ ചേന നമ്മളിങ്ങനെ വെക്കുവാണ്. വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഇതിനെ ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് മണ്ണൊക്കെ ഇട്ട് മൂടി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് മൂടുന്നുണ്ടേ. ഓക്കെ, ഇത്ര മണ്ണിട്ട് ഇനി നമ്മൾ ചാണകപ്പൊടി ഇടുക. ഇതിപ്പോൾ ഞങ്ങൾ അളവ് നോക്കുന്നില്ല കേട്ടോ. കുറച്ച് ചാണകപ്പൊടി ഇട്ടു. ഓക്കെ, ഇനി നമ്മളിതിന് മൂടുക. ഒരു കാര്യം മറന്നു കേട്ടോ, ഇതിനാണ് ഈ കരിയിൽ ഇറന്നായിരുന്നു. തൽക്കാലം നമ്മൾ കരിയിൽ അടുത്തു കാണിച്ചു കൊടുക്കാവേ. ഇതിപ്പോൾ കുറച്ച് കരിയില തണുപ്പിന് വേണ്ടി. ഓക്കെ, ഇത്രയും കരിയിലിട്ടു. ഈ കരിയില എങ്ങനെയാണ് കിട്ടുന്നത് ചോദിച്ചാൽ, കരിയില നമ്മൾ വാങ്ങുന്നതല്ല കേട്ടോ, നമ്മൾ മുറ്റം തൂക്കുന്ന കരിയിലുണ്ടല്ലോ, അത് നമ്മൾ വാരി വെക്കുക. ഇനി നമ്മൾ മൂടാൻ പോവുക. മൂടുന്നതിന് ഒരു രീതിയുണ്ട്. സൈഡ് അരിയണം ഇതുപോലെ, ഇതുപോലെ വട്ടം നമ്മൾ അരിഞ്ഞ് മൂടണം. ഇങ്ങനെ തരുവോ, എൻ്റെ എൻ്റെ ഇപ്പുറം തരുവോ, എടുക്കും. അയ്യോ, ഫ്രെയിം പോയി, കാണുന്നില്ലൊന്നും. അതുപോലെ ടച്ച് ചെയ്താൽ മതി, ടച്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചവിട്ടി ഉറപ്പിച്ച് വെക്കും. സാധാരണ ചെരുപ്പെട്ടി ചവിട്ടാൻ പാടില്ല, പക്ഷേ ഞാൻ കണ്ടത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വിരലിനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇത് ചെരുപ്പിട്ട് ഇറങ്ങാറുള്ളൂ. ഓക്കെ, ഇത് മൂടി വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇതിന് എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ തെങ്ങുന്തോപ്പാന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ കിടക്കുന്ന ഓല ഓല എടുത്തുണ്ട്, ഇങ്ങോട്ട് കാണിച്ചു, ഓല എടുത്തുണ്ട്. ഇപ്പം നമ്മൾ ഓല എടുത്ത് ഇപ്പോൾ ഓല വെട്ടാനായിട്ട് വെട്ടത്തി ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ചവിട്ടി പഠിക്കുവാണ്. കവളമാട്ടിൽ മാറ്റണം, കുഴപ്പമില്ല, സാധാരണ. ഓക്കെ, കവളമാട്ടിൽ നമ്മൾ മാറ്റി കിട്ടു. ഇനി നമ്മൾ ഒരു രണ്ട് മൂന്നര പിടിക്കണം. ഓക്കെ, നമ്മൾ ഇനി ഇതിന് കവിയിടും. അതെ, ഇല്ലല്ലോ, ഇങ്ങനെ കോഴി ചകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ മൂടിയിടും. ഇനി തൽക്കാലം ഇപ്പോൾ ഇതിന് ഇങ്ങനെ കാണിച്ചു, തൽക്കാലം നമ്മളിപ്പം വേറെ വളമൊന്നും ഇടുന്നില്ല. എല്ലുപൊടിയൊക്കെ നമ്മൾ കീർത്ത് വരുമ്പോഴാണ് ഈ അടുത്ത വളം ഇടുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവിടെ വയ്ക്കാം. അപ്പോൾ നമ്മൾ വെയിൽ ഇച്ചിരി കൂട്ടി കേട്ടോ, വെയിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര ആവശ്യപ്പെടും. നമുക്ക് ഒരു ശഹനം പോലും കണ്ടത്തിൽ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് തിരിച്ചു പോയി. ഇപ്പം ഒരു 10 ചുവട് വെച്ച് കഴിഞ്ഞു കേട്ടോ, 10 ചുവട് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം സന്ധ്യ മയങ്ങുമ്പോൾ, അതായത് വെയിലൊക്കെ ആറുന്ന സമയത്ത് നമ്മളിനി ഇറങ്ങും. ഞാൻ എടുത്തോളാം തൂമ്പ കേട്ടോ, ഇത് പോകാൻ എത്തണം. അപ്പോൾ ഞങ്ങൾ പതുക്കെ തൂമ്പയും നമ്മുടെ ചേനയുടെ ബാക്കി ഉണ്ടായിരുന്നു എല്ലാ ഐറ്റിനും തിരിച്ച് വീട്ടിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തരുന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കഴുത്ത് ഇരുന്ന് കേട്ട് ഇത് നമ്മുടെ കഴുത്ത് കറക്കാട്ടിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൃഷ്ണനെ സ്നേഹിക്കുക, മണ്ണിനെ സ്നേഹിക്കുക എന്നൊക്കെ ഗവൺമെൻറ് പറയുമെങ്കിലും ആരും ചെയ്യാറില്ല. എന്നാലും നമുക്കിതൊക്കെ ഉണ്ടായി കഴിയുമ്പോണ്ടല്ലോ. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒറ്റ വളം കിട്ടുന്നു, ഒരേ ഒരു വളം മാത്രമേ കഴിഞ്ഞ ദിവസം ചെയ്യാനേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചേനയുടെ വീഡിയോ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ വളം, ആ വളത്തിൽ നമുക്ക് കിട്ടിയത് ഒരു ചുവടയിൽ ഏകദേശം 5 കിലോ ചേനയാണ് കിട്ടിയത്. നമ്മൾ ഇതുപോലെ തന്നെ 1 കിലോ അടുത്തുള്ള തവിത്ത വെച്ച്, അപ്പോൾ 5 കിലോ നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇപ്രാവശ്യവും ഏകദേശം നമ്മൾ വർഷങ്ങളോട് വയ്ക്കുന്ന തന്നെ ഓരോ കിലോ ഉള്ള ചേനയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിഷ്ടമായെങ്കിൽ വീഡിയോ നിങ്ങളുടെ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ഈ ചെയ്ത് നോക്കുന്നവരെ നിങ്ങളും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അപ്പം പുറയിലുണ്ട്. അന്നേരം എല്ലാവർക്കും ബൈ, പുതിയ വീഡിയോ കാണാം.